അയോധ്യ എല്ലാ തരത്തിലും ഒരുങ്ങിയിരിക്കുന്നു അല്ല അയോധ്യ ഒരു അയോധ്യയിലും മറ്റന്നാൾ നാളെ ഇരുപത്തിരണ്ടിന് നടക്കാൻ പോകുന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിന് ശേഷം ശ്രീരാമചന്ദ്രൻ വീണ്ടും അയോധ്യയിലെ മനോഹരമായ ക്ഷേത്രത്തിലേക്ക് വീണ്ടും കടന്നു വരികയാണ് നമ്മളൊക്കെ നമുക്കറിയാം ദീപാവലിയുടെ ഒരു 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 പ്രാധാന്യം വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശ്രീരാമനെ വരവേൽക്കുന്ന മുഹൂർത്തമാണത് ലോകം മുഴുവൻ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നുണ്ട് സമാനമായിട്ട് ലോകം മുഴുവൻ ദീപാലംകൃതമാകുന്ന പ്രാർത്ഥനകൾ മുഴകുന്ന ഒരു ഒരു ദിവസമായിട്ട് ജനുവരി ഇരുപത്തിരണ്ട് മാറാൻ പോവുകയാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു 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 ചടങ്ങ് തന്നെയാണത്

രാജ്യത്തുടനീളം എത്ര ശ്രീരാമക്ഷേത്രങ്ങൾ ഉണ്ട് എന്നൊരു കണക്കെടുക്കുന്നുണ്ട് ബി ജെ പി എന്തിനാണ് ഈ രൂപത്തിൽ ഈ അയോധ്യയിലെ വേറെ രീതിയിൽ വിപുലമാക്കുന്നത് അല്ലല്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിന് നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു പ്രതലമുണ്ട് ആ ആ ചടങ്ങിന് മുമ്പ് നരേന്ദ്രമോദിജി ഒരു വ്രതം എടുത്തിട്ടുണ്ട് ഞാൻ കുറേ രാമക്ഷേത്രങ്ങൾ ഈ ശ്രീരാമനുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങൾ ദർശനം നടത്തിക്കൊള്ളാം അദ്ദേഹം കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് കരിക്ക് വെള്ളം മാത്രം കഴിച്ച് വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുക അദ്ദേഹം ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിൽ എന്താ അദ്ദേഹം പ്രധാനമന്ത്രിയാണ് ശരിയാണ് അതിലുപരി അദ്ദേഹം ഒരു രാമഭക്തനാണ് ആ ആ ഒരു ഒരു വിശ്വാസിയാണ് അദ്ദേഹം ക്ഷേത്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അതിനെ വേറൊരു തലത്തിൽ കാണുന്നതിന് ആരൊക്കെ അമ്പലങ്ങളിൽ പോകുന്നു ആരൊക്കെ തൊഴുന്നു നരേന്ദ്രമോദിജി ഒരു 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 പ്രതിജ്ഞ എടുത്തു അല്ലെങ്കിൽ ഒരു ഒരു തീരുമാനമെടുത്തു പ്രധാനപ്പെട്ട രാമക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അങ്ങനെയാണ് അദ്ദേഹം തൃപ്പുരയാറിലെത്തിയത് അങ്ങനെയാണ് അദ്ദേഹം ശ്രീകൃഷ്ണനെ തൊഴാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരും എത്തിയത് അതുപോലെ തന്നെ ഇന്ന് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ പോയിരുന്നു അങ്ങനെ വിവിധ ക്ഷേത്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു ഒരു വിശ്വാസ പ്രമാണമായിട്ട് കണ്ടാൽ പോരേ അതിന് പക്ഷെ ഒരു കാര്യമുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഇതിൻ്റെയൊക്കെ ഒരു 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 വലിയ ഒരു എനർജി അയോധ്യയിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ളവരുടെ ഹൃദയം ഈ ദിവസം മനസ്സ് അയോധ്യയിലായിരിക്കും നമുക്ക് ബിജെപിയുടെ വിലയിരുത്തൽ ശരി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്